നമസ്കാരം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പത്ത് വർഷം മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗ് ലോകം കണ്ട പ്രശസ്തരായ സാമ്പത്തിക വിദഗ്ധരിൽ വിദഗ്ധരിലൊരാളാണ് എന്നോർക്കണം മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ഭരിച്ച് കളമൊഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകൾ നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് ആവശ്യത്തിന് മൂലധനമില്ലാതെ വായ്പാ വളർച്ചയില്ലാതെ അതുപോലെ തന്നെ ഉള്ള ആസ്തിയാകട്ടെ കിട്ടാക്കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ നിലയിലായിരുന്നു ഈ ബാങ്കുകൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കിട്ടാക്കണം ഈ ബാങ്കുകളുടെ ലാഭത്തെ അല്ലെങ്കിൽ ലാഭ ലാഭമുണ്ടാക്കാനുള്ള കഴിവിനെ എല്ലാം വളരെയധികം ബാധിച്ച് കരിനീഴൽ വീഴ്ത്തിയ ബാങ്കുകളുടെ ഭാവിയെ തന്നെ കരുനീഴൽ വീഴ്ത്തിയ ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളിയും കൂടിയായിരുന്നു ഈ ബാങ്കുകളുടെ പുനഃസംഘടന അന്നൊക്കെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെക്കുറിച്ച് വലിയ വലിയ ചർച്ചകൾ നടന്നിരുന്ന സമയത്ത് വളരെ നിസ്സാരമായ ജൻ ധൻ അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ജൻധൻ പദ്ധതിയിലൂടെ മോദി സർക്കാർ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ സൗജന്യമായി നൽകി അപ്പോഴും ഈ ബാങ്കുകളെ പുനഃസംഘടിപ്പിക്കുന്നത് എങ്ങനെ കിട്ടാക്കടം കൊണ്ട് പുറതിമുട്ടിയിരിക്കുന്ന ബാങ്കുകളെ എങ്ങനെ ഈ ബാങ്കുകളുടെ മൂലധന അപര്യാപ്തത ഇല്ലാതാക്കാം എന്നെല്ലാം ഈ സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങൾ സർക്കാർ ഈ ബാങ്കുകളെ നവീകരിക്കുന്നതിലും പുനഃസംഘടിപ്പിക്കുന്നതിലും വലിയ ശ്രമങ്ങളാണ് നടത്തിയത് മൂന്ന് തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത് ഒന്ന് നിഷ്ക്രിയ ആസ്തികൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തികൾ പിരിച്ചെടുക്കുന്നതിനുള്ള ശ്രമം തുടങ്ങി ഈ നിഷ്ക്രിയ ആസ്തികളെ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് പുതിയ ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് അവിടെ നിന്നും നിഷ്ക്രിയ ആസ്തികൾ തിരിച്ചു പിടിക്കാൻ വിജയ് മല്യയെ പോലുള്ള നീരവ് മോദിയെ പോലുള്ള വൻകിട വ്യവസായികളിൽ നിന്നെല്ലാം ഈ ആസ്തികൾ തിരിച്ചു പിടിക്കുന്നതിൽ വലിയ ശ്രമങ്ങളാണ് നടത്തിയത് അതിൽ ഗവൺമെൻറ് വിജയിക്കുകയും ചെയ്തു അന്നെല്ലാം നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് ഇതാ കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളുന്നു എന്നാണ് പക്ഷേ ഒരു കോർപ്പറേറ്റിൻ്റെയും കിട്ടാക്കടം എഴുതി തള്ളിയില്ല എന്ന് മാത്രമല്ല സർക്കാർ ഈ കിട്ടാക്കടങ്ങളെല്ലാം പിരിച്ചെടുക്കുക പിരിച്ചെടുക്കുക കൂടി ചെയ്തു രണ്ടാമതായി ഈ നിരന്തരമായി ഈ ബാങ്കുകളെ മൂലധന അപര്യാപ്തത നേരിടുന്ന ബാങ്കുകൾക്ക് ബഡ്ജറ്റ് വിഹിതത്തിലൂടെ മൂലധനം ഉറപ്പുവരുത്തി കാര്യക്ഷമതയിൽ അല്പം പുറകിലോട്ടായ ബാങ്കുകളെ ചെറുകിട എല്ലാം ലയിപ്പിച്ചുകൊണ്ട് ആ ബാങ്കുകളെ ബാങ്കുകളുടെ എണ്ണം കുറച്ച് അവയെ മത്സരക്ഷമതയുള്ളതാക്കി ശക്തിപ്പെടുത്തി ഈ മൂന്ന് കാര്യങ്ങളും രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളെ വലിയ രീതിയിലുള്ള തിരിച്ചുവരവിനാണ് അവസരമൊരുക്കിയത് ഇപ്പോൾ ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം പരിശോധിച്ചാൽ ലാഭക്കണക്ക് പരിശോധിച്ചാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭവിഹിതമാണ് കേന്ദ്ര സർക്കാരിലേക്ക് വരാൻ പോകുന്നത് ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം സർക്കാരിന് മൂവായിരത്തി കോടി രൂപ ലാഭവിഹിതം ലഭിക്കുന്നു യൂണിയൻ ബാങ്കിൽ നിന്ന് ആയിരത്തി എൺപത്തി നാല് കോടിയും കാനറ ബാങ്കിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയും ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയിൽ നിന്ന് അറുന്നൂറ് കോടി രൂപയും സർക്കാരിൻ്റെ ഖജനാവിലെത്തുന്നു ഓഹരി ഒന്നിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏഴ് രൂപ പത്ത് പൈസയും ഇന്ത്യൻ ബാങ്ക് ആറ് രൂപ അൻപത് പൈസയുമാണ് ഈ ലാഭവിഹിതം പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുർബലമായ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ട് വർഷത്തേക്ക് ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നതിൽ നിന്നും ബാങ്കുകളെ മാറ്റി നിർത്തിയിരുന്നു നമുക്കറിയാം ആ സമയത്തെ പ്രതിസന്ധിയും അതുപോലെ തന്നെ ബാങ്കുകളുടെ പ്രതിസന്ധി പിന്നീട് വന്ന കോവിഡ് പ്രതിസന്ധി ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ബാങ്കുകളുടെ പ്രവർത്തന ലാഭം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് ഇപ്പോൾ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫലം കാണുവാനുള്ള അല്ലെങ്കിൽ ബാങ്കുകളുടെ ഈ ലാഭത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ വായ്പാ വളർച്ചയാണ് രണ്ട് നിഷ്ക്രിയ ആസ്തികളില്ലാതായി ആസ്തികളുടെ ഗുണനിലവാരം ആസ്തികളുടെ ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ആകെ വായ്പയിൽ തിരിച്ചടവ് ലഭിക്കുന്ന വായ്പ എന്നാണ് അർത്ഥം തിരിച്ചടവ് മുടങ്ങിയ വായ്പ കൂടുതലാകുമ്പോഴാണ് ആസ്തികളുടെ ഗുണനിലവാരം മോശമാകുന്നത് രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് തെരുവുകളിൽ കച്ചവടം ചെയ്യുന്ന തെരുവ് കച്ചവടക്കാർക്ക് പോലും ബാങ്കുകളിലേക്ക് കയറി ചെന്ന് വായ്പ ചെറുകിട വായ്പകളും അതുപോലെ തന്നെ പ്രവർത്തന മൂലധന വായ്പകളും ആവശ്യപ്പെടാനുള്ള ഒരുക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത് അങ്ങനെ വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല ചെറുകിട വ്യവസായികൾക്കും തീരെ ചെറുകിട വ്യവസായികൾക്കും അതുപോലെ തന്നെ തെരുവ് കച്ചവടക്കാർക്ക് പോലും വായ്പ അനുവദിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടായി ഇത് ബാങ്കുകളുടെ വായ്പ കൂട്ടുകയും ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു ആരോഗ്യത്തിൻ്റെ സൂചനയും കൂടിയാണ് ഒരു തകർന്ന സമ്പദ്വ്യവസ്ഥയിൽ ആ ആ വ്യവ തകർച്ചയിലേക്ക് നയിക്കുന്നത് തന്നെ ഒരു പക്ഷേ ബാങ്കുകളുടെ തകർച്ചയായിരിക്കും ഒരു തകർന്ന സമ്പദ്വ്യവസ്ഥയിൽ ഒരിക്കലും ബാങ്കുകൾ നന്നായി പ്രവർത്തിക്കുന്നവയായിരിക്കില്ല പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ബാങ്കുകൾ മികച്ച ലാഭത്തോടു കൂടി മികച്ച പൊതുജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ നൽകി ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ അവസരങ്ങൾ തുറന്നിടുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥ കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷവും സുരക്ഷിതമായി ശക്തമായി തന്നെ തിരിച്ചു വരികയാണ് തീർച്ചയായും ബാങ്കുകളെ പുനരുദ്ധരിക്കുന്നതിൽ കഴിഞ്ഞ പത്തു വർഷത്തെ ദുർഭരണം കൊണ്ട് യു പി എ കാലത്തെ പത്തു വർഷത്തെ ദുർഭരണം കൊണ്ട് തകർന്നടിഞ്ഞ ഈ ബാങ്കുകളെ പുനരുദ്ധരിക്കുന്നതിൽ ഈ സർക്കാർ കാട്ടിയ ഇച്ഛാശക്തിയും പ്രയത്നവും അഭിനന്ദനാർഹം തന്നെയാണ് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്